ഓണത്തിന് നിറമില്ലാതെ പെരിഞ്ചാംകുട്ടിയിലെ ആദിവാസി കുടുംബങ്ങൾ. പട്ടിണിയുടെ നടുവിലാണ് കൊന്നത്തടി പഞ്ചായത്തിലെ പെരിഞ്ചാംകുട്ടി വനത്തിനുള്ളിലെ ആദിവാസി കുടുംബങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. കാട്ടാനകളുടെ വിളയാട്ടം ഭൂമിയിൽ 6 വർഷം താമസിച്ച ശേഷം അവിടെ നിന്നും പ്രാണരക്ഷാർത്ഥമാണ് ഈ കുടുംബങ്ങൾ പെരിഞ്ചാംകുട്ടി വനത്തിലെത്തിയത്. 14 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടുകമ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഇവരുടെ കുടിലുകൾ മിക്കതും ഇടിഞ്ഞു വീഴാറായി. ചോർന്നലിക്കുന്ന കുടിലുകളിൽ ദാരിദ്ര്യത്തിനും രോഗങ്ങൾക്കും നടുവിൽ കഴിയുകയാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പെരിഞ്ചാംകുട്ടി വനത്തിനുള്ളിലെ 18 ആദിവാസി കുടുംബങ്ങൾ. ചിന്നക്കനാൽ 301 കോളനിയിൽ നിന്നും കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി 2008 പെരിഞ്ചാംകുട്ടി വനത്തിൽ ഇവർ അഭയം തേടുകയായിരുന്നു. 14 വർഷം പിന്നിടുമ്പോഴും ഇവർക്ക് റേഷൻ കാർഡോ വാസയോഗ്യമായ വീടോ വൈദ്യുതിയോ ഗതാഗത സൗകര്യങ്ങളോ ഇല്ല. മഴക്കാലക്കെടുതിക്ക് പോലും ഞങ്ങൾക്ക് എല്ലാ ആണ്ടിലും 5-10 കിലോ അരി തന്നോണ്ടിരുന്നതാണ്. ഈ പ്രാവശ്യം മഴക്കാലക്കെടുതിക്ക് പോലും തന്നിട്ടുമില്ല. നല്ലൊരു ഓണമായിട്ട് ഒരു സാധനവും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഈ കൂപ്പിൽ കിടക്കുന്ന ആദിവാസിക്ക് തന്നിട്ടില്ല. അടുത്ത ദിവസവും കൂടെ ഞാൻ പ്രമോട്ടറെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അത് റേഷൻ കാർഡ് ഉള്ളവർക്ക് അങ്ങനെ കൊടുക്കുന്നുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിവിടെ വേലയും കൂലിയും ഒന്നും ഇല്ലാതെ ഈ ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ആളുകൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാ വർഷവും ഇച്ചിരി മഴക്കാലക്കെടുതിക്ക് കിട്ടുന്ന സാധനവും ഓണത്തിന് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിവിടെ 18 കുടുംബം ജീവിക്കുന്നത്. ചിന്നക്കനാലിൽ നിന്നും വന്ന 18 കുടുംബങ്ങളെ വനപാലകർ ഒഴിപ്പിച്ചിരുന്നില്ല. ഇവരുടെ കൈവശം 2003 ചിന്നക്കനാലിലെ ഭൂമിക്ക് ലഭിച്ച പട്ടയവുമുണ്ട്. കാട്ടാനകളിലെ വിളയാട്ട ഭൂമിയിൽ 6 വർഷം താമസിച്ച ശേഷം അവിടെ നിന്നും പ്രാണരക്ഷാർത്ഥമാണ് ഈ കുടുംബങ്ങൾ പെരിഞ്ചാംകുട്ടി വനത്തിലെത്തിയത്. 14 വർഷം മുമ്പ് കാട്ടുകമ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഇവരുടെ കുടിലുകൾ മിക്കതും ഇടിഞ്ഞു വീഴാറായി. സമീപ പ്രദേശങ്ങളിൽ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഇവർക്ക് യാതൊരുവിധ സർക്കാർ സഹായങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഓണത്തിനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. കൈവലിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സാധനവും തരത്തവും ഇല്ല, ഒരു അനുകൂല്യവും ഞങ്ങൾക്ക് കിട്ടത്തും ഇല്ല, വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ലാതെ ഞങ്ങളിങ്ങനെ ഇരുട്ടത്താ കഴിഞ്ഞുകൂടി പോകുന്നത്. വർഷത്തിൽ 2-3 തവണ പട്ടികവർഗ വകുപ്പ് നൽകുന്ന അരി ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതും ലഭിക്കുന്നില്ല എന്നും ആദിവാസികൾ പറയുന്നു. ഓണക്കാലത്ത് സർക്കാർ കിറ്റുകൾ നൽകിയെങ്കിലും റേഷൻ കാർഡ് ഇല്ലാത്തതിനാൽ ഇവർക്ക് കിറ്റ് ലഭിച്ചിട്ടില്ല. രോഗം ബാധിച്ച പലരും മറ്റൊരു തൊഴിലിനും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചിന്നക്കനാലിലെ 1 ഏക്കർ ഭൂമിക്ക് പകരം പെരിഞ്ചാംകുട്ടിയിൽ 1 ഏക്കർ സ്ഥലം അളന്നു തിരിച്ചു നൽകിയാൽ ഇനി കുടിയൊഴിപ്പിക്കപ്പെടില്ലെന്ന ഉറപ്പോടെ ഇവർക്ക് കൃഷി ചെയ്യാൻ കഴിയും. തങ്ങൾക്ക് റേഷൻ കാർഡെങ്കിലും ഉണ്ടായാൽ പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. വനപാലകരുടെ മൗന അനുവാദത്തോടെ 14 വർഷമായി വിശാലമായ പെരിഞ്ചാംകുട്ടി പ്ലാന്റേഷന്റെ വിവിധയിടങ്ങളിലായി ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഈ ആദിവാസി കുടുംബങ്ങൾ. സൽജിയട്ടിത്തോപ്പ്, ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.